ഹലോ, നമസ്കാരം. മാസ്റ്റർ കെ മാസ്റ്റർ കെ അക്കാഡമിയുടെ അക്കാദമിയുടെ പുതിയൊരു പുതിയൊരു ഓൺലൈൻ ഓൺലൈൻ വീഡിയോ വീഡിയോ ക്ലാസ്സിലേക്ക് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഈ ഈ ക്ലാസ്സിൽ ക്ലാസ്സിൽ നമ്മൾ നമ്മൾ ഡിസ്കസ് ഡിസ്കസ് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് പോകുന്നത് ടൈം ടൈം ആൻഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ഡിസ്റ്റൻസിന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ പാർട്ടാണ്. പാർട്ടാണ് ടൈം ടൈം ആൻഡ് ആൻഡ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് പാർട്ട് പാർട്ട് ടു 2 ആണ് ആണ് ഈ ഈ ക്ലാസ്സിൽ ക്ലാസ്സിൽ നമ്മൾ നമ്മൾ ഡിസ്കസ് ഡിസ്കസ് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത്. പോകുന്നത് എല്ലാവരും എല്ലാവരും കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ അപ്പൊ ഓൾറെഡി ഓൾറെഡി നമ്മൾ നമ്മൾ ബേസിക് ബേസിക് ആയിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ ഒന്ന് ഒന്ന് റിവൈസ് റിവൈസ് ചെയ്യാം. ചെയ്യാം. സ്പീഡ് സ്പീഡ് എന്ന് എന്ന് പറയുന്നതെന്താണ്? പറയുന്നതെന്താണ്? ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ഡിവൈഡഡ് ബൈ ബൈ ടൈം ടൈം ആണ് ആണ് സ്പീഡ് സ്പീഡ് എന്ന് എന്ന് പറയുന്നത്. പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻ ടു ടൈം ആണ്. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? സ്പീഡിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ യൂണിറ്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആണ് മറ്റൊരു യൂണിറ്റ്. ഇനി ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. മീറ്റർ പെർ സെക്കൻഡിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിനെ നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിലോമീറ്റർ പെർ അവറിൽ നിന്നും മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഈ ക്ലാസ്സിൽ പുതിയൊരു കാര്യം പഠിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. ഇപ്പൊ നമ്മൾ സ്പീഡ് പഠിച്ചു, ഡിസ്റ്റൻസ് പഠിച്ചു, ടൈം പഠിച്ചു. ഇനി ആവറേജ് സ്പീഡ് എന്താണ് എന്ന് പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആവറേജ് സ്പീഡ് ഇസ് ആൻ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ടോപ്പിക് ഫോർ യുവർ എക്സാം. ഓക്കെ, സോ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം, മുഴുവൻ ദൂരം ഡിവൈഡഡ് ബൈ മുഴുവൻ സമയം. ഇത് നമുക്ക് രണ്ട് മൂന്ന് കേസസ് ആയിട്ടൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതിലെ കേസ് 1, ഇപ്പൊ രണ്ട് കേസസ് നമുക്ക് ആദ്യമേ ഡിസ്കസ് ചെയ്യാം. അതിൽ രണ്ട് കേസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കേസ് 2, സാധാരണഗതിയിൽ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എന്നുള്ള ഇക്വേഷൻ തന്നെയാണ് മെയിൻലി അങ്ങോട്ട് യൂസ് ചെയ്യുക. നേരിട്ട് ആ ഒരു ഇക്വേഷൻ അങ്ങോട്ട് ഉപയോഗിക്കുകയും നമ്മൾ ചെയ്യുള്ളൂ. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അത് കുറച്ച് സമയം ലാഭിക്കാം നമുക്ക്. അതാണ് രണ്ട് കേസസ് ആയിട്ട് പഠിക്കാൻ പറയുന്നത്. അതിലൊരു കേസ് എന്ന് പറയുന്നത് ഇപ്പം എ മുതൽ ബി വരെയുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. എയിൽ നിന്ന് ബിയിലേക്ക് അങ്ങോട്ട് നമ്മൾ ഒരു എക്സ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക. ബിയിൽ നിന്ന് എയിലോട്ട് ഒരു വൈ കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു എന്നിരിക്കാം. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് ഒരു എക്സ് കിലോമീറ്റർ പെർ അവറിൽ എയിൽ നിന്ന് ബിയിലേക്ക്, ശ്രദ്ധിക്കണം, എയിൽ നിന്ന് ബിയിലേക്ക് പോവുകയും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വരികയും ചെയ്യുന്നുണ്ടാവണം. അപ്പോഴാണ് ഒരു ജേർണി കംപ്ലീറ്റ് ആവുന്നതെങ്കിൽ, ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് സ്കൂൾ വരെ പോയി, സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്നു, ഞാൻ അങ്ങോട്ട് പോയത് എക്സ് കിലോമീറ്റർ പെർ അവറിൽ, തിരിച്ചു വന്നത് വൈ കിലോമീറ്റർ പെർ അവറിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ടോട്ടൽ ജേർണിയുടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, 2xy/(x+y) എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താണ് 2xy/(x+y)? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. ഒരു എ മുതൽ ബി വരെ ഒരു എക്സ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു, തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ട് വൈ കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടോട്ടൽ ജേർണിയുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? 2xy/(x+y) ആണ് നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു കേസ് നമുക്ക് നോക്കാം. എ മുതൽ ബി വരെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഈക്വൽ ഡിസ്റ്റൻസ്, ഇവിടെ നിങ്ങോട്ടുള്ള ദൂരം ഡി ആണെന്ന് വിചാരിക്കുക, ഇവിടെ നിങ്ങോട്ടുള്ള ദൂരവും ഡി ആണെന്ന് വിചാരിക്കുക. അതായത് ഈക്വൽ ഡിസ്റ്റൻസ്, ഇപ്പം എ ബി, ഇവിടെ നമുക്ക് ഈ പോയിന്റ് ഡി ആയിട്ട് എടുക്കാം, ഡി ഓൾറെഡി ഉപയോഗിച്ചല്ലോ, അല്ലെങ്കിൽ ഈ പോയിന്റ് ഒരു പി എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, എ മുതൽ പി വരെ ഉള്ള ദൂരവും പി മുതൽ ബി വരെ ഉള്ള ദൂരവും സെയിം ആണ്. എ മുതൽ പി വരെ ഞാൻ സഞ്ചരിച്ചത് ഒരു എക്സ് കിലോമീറ്റർ പെർ അവർ അവറിലാണെന്ന് വിചാരിക്കാം. കിലോമീറ്റർ പെർ അവറോ മീറ്റർ പെർ സെക്കൻഡോ അത് പ്രശ്നമില്ല.
രണ്ട് ഒരേ യൂണിറ്റ് ആയിരിക്കണം എന്ന് മാത്രം. പി മുതൽ ബി വരെ ഒരു വൈ കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ ആ ഡിസ്റ്റൻസ് സെയിം ആണ്, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇവിടുത്തെ ഡിസ്റ്റൻസ് തന്നെയാണ്, ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. രണ്ടിടത്തെയും ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമുക്ക് അവിടുത്തെ ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് സ്പീഡ് വി ആവറേജ്, ആവറേജ് ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് സ്പീഡ്, ആവറേജ് സ്പീഡ് എന്ന് തന്നെ എഴുതാം. ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെയും ഇതേ ഇക്വേഷൻ തന്നെയാണ്, 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ തന്നെയാണ് ഫോർമുല, കേട്ടോ. ഫോർമുലക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ രണ്ട് കേസുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക, കേട്ടോ. രണ്ട് കേസുകൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഒന്ന് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് സഞ്ചരിച്ചു, പിന്നെ ബിയിൽ നിന്ന് അതേ വഴിയിലൂടെ തന്നെ ഒരു വേറൊരു സ്പീഡിൽ എയിലേക്ക് സഞ്ചരിച്ചു. ആ ഒരു മുഴുവൻ ജേർണിയിലെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2xy ബൈ എക്സ് പ്ലസ് വൈ ആണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു എ മുതൽ പി വരെ ഒരു എക്സ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു, പി മുതൽ ബി വരെ ഒരു വൈ കിലോമീറ്റർ പെർ വേഗതയിൽ സഞ്ചരിച്ചു, പക്ഷെ ആ രണ്ട് ഡിസ്റ്റൻസുകൾ സെയിം ആണ്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ആ കേസിലെയും ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ത് തന്നെയാണ്? 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ തന്നെയാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ആ ഇക്വേഷനിൽ എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. ഓക്കെ ആണോ? നോക്കിക്കേ, ഇമ്പോർട്ടന്റ് ആണ്, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. രണ്ട് ഇക്വേഷൻസും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിലെ ആദ്യത്തെ ഒരു ചോദ്യം നോക്കിയുള്ളൂ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നൗ വി ആർ എൻട്രിങ് ഇൻ ടു ദ 11th ക്വസ്റ്റ്യൻ. 11-ാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ മാൻ ഗോസ് ഫ്രം എ ടു ബി അറ്റ് എ യൂണിഫോം സ്പീഡ് ഓഫ് 12 കിലോമീറ്റർ പെർ അവർ. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു 12 കിലോമീറ്റർ പെർ അവർ യൂണിഫോം ആയിട്ടുള്ള സ്പീഡിലാണ് അയാൾ ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് 4 കിലോമീറ്റർ പെർ അവർ ഫ്രം ബി ടു എ, അതായത് ആൻഡ് വിത്ത് എ യൂണിഫോം സ്പീഡ് 4 കിലോമീറ്റർ പെർ അവർ. എ മാൻ ഗോസ് ഫ്രം എ ടു ബി ടു എ യൂണിഫോം സ്പീഡ്. ഓക്കെ എന്ന് വിചാരിക്കുന്നു, ക്വസ്റ്റ്യൻ മുമ്പേ ഫുൾ സൂം ഔട്ട് ആയിരുന്നു. എ മാൻ ക്യാൻ ഗോ ഫ്രം എ ടു ബി അറ്റ് എ സ്പീഡ് ഓഫ് 12 കിലോമീറ്റർ പെർ അവർ ആൻഡ് റിട്ടേൺസ് വിത്ത് എ യൂണിഫോം സ്പീഡ് ഓഫ് 4 കിലോമീറ്റർ പെർ അവർ. ഹിസ് ആവറേജ് സ്പീഡ് ഫോർ ദ ഹോൾ ജേർണി എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ തിരിച്ചു വരുന്നത് എന്താണ്? 4 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ്. ഓക്കെ, അപ്പം ആവറേജ് സ്പീഡ് എന്താണ്? 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ആണ് ഫോർമുല. 2 × x എന്ന് പറഞ്ഞാൽ 12, അങ്ങോട്ട് പോയ സ്പീഡ്, തിരിച്ചു വന്ന സ്പീഡ് 4 ഡിവൈഡഡ് ബൈ 12 + 4. ഇത് ചെയ്തെടുത്താൽ നമുക്ക് ആൻസർ കിട്ടും, സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. സോ 2 × 12 × 4 / 16 ആണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. എന്താണ് ആൻസർ വരിക? സോ 24 = 8, 2 × 8 = 16, 16 + 12 = 8. സോ 2 ഉം 12 ഉം കട്ട് ചെയ്താൽ 6 വരും അല്ലെ. സോ 6 ആണ് ആൻസർ വരിക. 6 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ആൻസർ വരിക, ഓപ്ഷൻ സി. ഓപ്ഷൻ സി 6 കിലോമീറ്റർ പെർ അവർ ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, സംശയമൊന്നുമില്ലല്ലോ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ മാൻ കവേഴ്സ് ഹാഫ് ഓഫ് ഹിസ് ജേർണി. കണ്ടോ, ഹാഫ് ഓഫ് ഹിസ് ജേർണി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കത്തണം ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദൂരവും അവിടെ നിന്ന് ബാക്കിയുള്ള ദൂരവും ഈക്വൽ ആയിരിക്കും. പകുതി ദൂരം എന്നല്ലെങ്കിൽ അവർ പറയേണ്ട ആവശ്യമില്ലല്ലോ. അറ്റ് 6 കിലോമീറ്റർ പെർ അവർ. അപ്പൊ അവിടെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കേണ്ടത് 6 കിലോമീറ്റർ പെർ അവർ ആണ്. റിമൈനിങ് 3 കിലോമീറ്റർ പെർ അവർ. അപ്പൊ വൈ എന്ന് പറയുന്നത് 3 കിലോമീറ്റർ പെർ അവർ. അപ്പൊ അവിടെയും ആവറേജ് ഡിസ്റ്റൻസിന്റെ ഫോർമുലയ്ക്ക് വ്യത്യാസമില്ല, ഒരേ ഇക്വേഷൻ തന്നെയാണ്. അതാണ് രണ്ട് ഫോർമുലയായിട്ട് ഞാൻ രണ്ട് കേസ് ആയിട്ട് എടുത്ത് പഠിപ്പിച്ചത് കേട്ടോ. രണ്ട് കേസ് ആയിട്ട് പഠിച്ചില്ലേ നമ്മൾ കുറച്ചു മുമ്പ്? സെക്കൻഡ് കേസിൽ വരുന്ന ചോദ്യമാണിത് അല്ലെ. അവിടെ ആവറേജ് സ്പീഡ് എന്താണ്? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ആണ് നമ്മുടെ ആവറേജ് സ്പീഡ്. സോ 2 × 6 × 3 / 6 + 3, 6, 3, 9. സോ 3ഉം 9ഉം കൂടെ കട്ട് ചെയ്യാം നമുക്ക്. 3ഉം 9ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ എന്താണ്? 3 ആണ് വരിക. 3ഉം 6ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? 2 ആണ് വരിക. സോ ഈ 2 4 ആണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ അല്ലേ? 4 കിലോമീറ്റർ
പെർ അവർ ആണ് ആൻസർ വരുന്നത്. 4 കിലോമീറ്റർ പെർ അവർ. സോ ഓപ്ഷൻ സി 4 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? നോക്കിക്കേ, ഓപ്ഷൻ സി 4 കിലോമീറ്റർ പെർ അവർ ആണ് ആൻസർ വരുന്നത്. ഹാഫ് ഓഫ് ദ ജേർണി 6 കിലോമീറ്റർ പെർ അവറിലും റിമൈനിങ് ഹാഫ് എന്ന് പറയുന്നത് 3 കിലോമീറ്റർ പെർ അവറിലും ആണ് ട്രാവൽ ചെയ്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? ആ ഇക്വേഷനിൽ വ്യത്യാസമില്ല, 2xy/(x+y) തന്നെയാണ് നമ്മുടെ ഫോർമുല. നമ്മുടെ ഫൈനൽ ആൻസർ എത്ര വരും? 4 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ വരും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 12-ാമത്തെ ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. 13-ാമത്തെ ചോദ്യം, മോഹിത് ഗോസ് ടു ഹിസ് ഓഫീസ് അറ്റ് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. മോഹിത് ഓഫീസിലേക്ക് പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡിലാണ് മോഹിത് ഓഫീസിലേക്ക് പോകുന്നത്. ആൻഡ് റിട്ടേൺസ് ടു ഹോം അറ്റ് എ സ്പീഡ് ഓഫ് x കിലോമീറ്റർ പെർ അവർ. x കിലോമീറ്റർ പെർ അവറിലാണ് തിരിച്ചു വരുന്നത്. ദ ആവറേജ് സ്പീഡ് ഓഫ് മോഹിത് ഫോർ ദ ഓൾ ജേർണി ഇസ് 12 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് x എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന 10 മീറ്റർ പെർ സെക്കൻഡിലാണ്, പിന്നെ പറയുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, എക്സ് എക്സ് ആയിട്ട് തന്നെ ചെയ്യാം. ഇപ്പൊ എക്സിന് കിട്ടുന്ന ഉത്തരം, ബാക്കിയുള്ള യൂണിറ്റ്സ് എല്ലാം മീറ്റർ പെർ സെക്കൻഡിലായതുകൊണ്ട് സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസറും ഉത്തരം മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. ആ മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ എന്തിലേക്ക് മാറ്റിയാൽ മതിയാവും? കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റിയാൽ മതിയാവും. ബാക്കിയുള്ള മീറ്റർ പെർ സെക്കൻഡുകളെ കിലോമീറ്റർ പെർ അവർ ആക്കിയിട്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ ഉത്തരം കണ്ടുപിടിക്കുക, എന്നിട്ട് ആ കിട്ടുന്ന ഫൈനൽ ആൻസർ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റിയാൽ ഒരു പ്രാവശ്യം നമുക്ക് ആ ഒരു കൺവേർഷൻ ചെയ്താൽ മതി. ശരിയല്ലേ? പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞേ, ആവറേജ് സ്പീഡ് 12 ആണെന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേ? ആവറേജ് സ്പീഡ് 12 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ് അപ്പൊ 12 എന്ന് പറയുന്നത്? 2xy/(x+y). 2 × x എന്ന് പറയുന്നത് അങ്ങോട്ട് പോയ സ്പീഡ് 10, തിരിച്ചു വന്ന സ്പീഡ് എക്സ് ആണ്. ഡിവൈഡഡ് by x+y എന്ന് പറയുമ്പോൾ 10+x. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വില കിട്ടും. എക്സിന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ അത് മീറ്റർ പെർ സെക്കൻഡിലാണ് കിട്ടുന്നത്. ആ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആൻസർ വരും. പറഞ്ഞാൽ ഇതെന്ത് വരും? 20x = 120+12x എന്ന് വരും. 8x = 120 എന്ന് വരും. x = 8 8 6 4 40 8 5 40. 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആക്ച്വലി, അല്ലെ? ഇതെന്താണ്? 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം. എക്സ് എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ വേണ്ടി 15 × 18/5 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 5ഉം 15ഉം 8 3 വരും. 3×8 = 24, 4×6 = 2, 3×2 = 5. 54 കിലോമീറ്റർ പെർ അവർ ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി അല്ലെ? 54 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ സൊല്യൂഷൻ. സോ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 54 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ അല്ലെ? ക്ലിയർ ആണോ? നോക്കിക്കേ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് സ്പീഡ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. 2xy/(x+y) ആണെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 14-ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എ മാൻ കവേഴ്സ് എ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് 100 കിലോമീറ്റർ ഓൺ ബൈസൈക്കിൾ. 100 കിലോമീറ്റർ ആള് ബൈസൈക്കിളിൽ ട്രാവൽ ചെയ്യും. ആദ്യത്തെ 2 മണിക്കൂർ ആളുടെ സ്പീഡ് എന്ന് പറയുന്നത് 20 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, ഇപ്പൊ 2 മണിക്കൂർ ആള് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് കണ്ടുപിടിക്കാലോ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 20 കിലോമീറ്റർ പെർ അവർ ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂർ. അപ്പം 40 കിലോമീറ്റർ ആണ് ആദ്യത്തെ 2 മണിക്കൂറിൽ ആള് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് റെസ്റ്റ് ഓഫ് ദ ജേർണി ആള് 10 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ട്രാവൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ അവർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ച 2 സ്പെഷ്യൽ കേസുകൾ പഠിച്ചു, ഒരു ബേസിക് ഫോർമുലയും പഠിച്ചു ആവറേജിനകത്ത്. ശരിയാണല്ലോ? ആ 2 സ്പെഷ്യൽ കേസിൽ വരുന്ന ഒരു ചോദ്യമാണോ ഇത് എന്ന് ആദ്യം നോക്കുക. ഒരിക്കലും അല്ല. കാരണം ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പോയിന്റിൽ എത്തി തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ വരുന്ന കേസ് അല്ല ഇത്. പിന്നെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതേ ഡിസ്റ്റൻസ് വീണ്ടും ട്രാവൽ ചെയ്തു മറ്റൊരു സ്പീഡിൽ,
ആ ഒരു കേസും അല്ല ഇത്. ആ രണ്ട് കേസാണെങ്കിലും 2xy/x+y എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം നമ്മുടെ കയ്യിൽ ഒരു ബേസിക് ഫോർമുല നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്? എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ് അല്ലെ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് സ്പീഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് 100 കിലോമീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിലെ സമയം നമുക്കറിയാം 2 മണിക്കൂറാണ് പ്ലസ് ആ 2 മണിക്കൂർ കൊണ്ട് ആള് 40 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ബാക്കി എത്ര ദൂരമുണ്ട്? ബാക്കി 100-ൽ നിന്ന് 40 കുറച്ച് ബാക്കി 60 കിലോമീറ്റർ ഉണ്ട്. ആ 60 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നത് 10 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ടൈം കണ്ടുപിടിക്കാമല്ലോ. ടൈം എന്ന് പറയുന്നത് സ്പീഡ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്, സോറി, ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് അല്ലെ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എത്രയാണ്? 10 കിലോമീറ്റർ പെർ അവർ ആണ്. കിലോമീറ്റർ കിലോമീറ്റർ പോയി 0-0. സോ 6 മണിക്കൂറാണ് നമുക്ക് കിട്ടുക. സോ 2+6 എന്ന് വരും, ശരിയല്ലേ? സോ 100 ÷ 2+6, ഇത് മുകളിൽ കിലോമീറ്റർ തന്നെയാണ്, താഴെ അവർ തന്നെയാണ്. നമ്മുടെ ചോദ്യങ്ങളിലെല്ലാം കിലോമീറ്റർ പെർ അവർ തന്നെയാണ് യൂണിറ്റ്. അപ്പൊ നമുക്ക് സോ കോൾഡ് പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. സോ 100 ÷ 8 ആണ് ആൻസർ വരുന്നത്. 100 ÷ 8 എന്ന് പറഞ്ഞാൽ 50 ÷ 4, 25 ÷ 2, 25 ÷ 12.5 12.5 km/h ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. 12.5 km/h ആണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ ആണോ? നോക്കിക്കേ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതായിരുന്നു നമ്മുടെ 14-ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ആവറേജ് സ്പീഡ് ആണ് നമ്മൾ ഇന്ന് തുടങ്ങിയ ടോപ്പിക്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ആവറേജ് സ്പീഡ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫോർമുലയാണിത്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഇക്വേഷൻ. അല്ലാണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? അല്ലാണ്ട് അതിന്റെ രണ്ട് സ്പെഷ്യൽ കേസുകൾ നമ്മൾ പറഞ്ഞു അല്ലെ? ആ സ്പെഷ്യൽ കേസുകൾ ധാരാളമായി ചോദിക്കാറുണ്ട്, അത് മസ്റ്റ് ആയിട്ട് പഠിക്കാം. അപ്പൊ ഞാൻ എല്ലാ പോസിബിലിറ്റിയും കവർ ചെയ്താണ് പോകുന്നത്. സ്പെഷ്യൽ കേസിൽ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തു, രണ്ടാമത്തെ സ്പെഷ്യൽ കേസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്തു, ബേസിക് ആയിട്ടുള്ള ഫോർമുല വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്തു. ഓക്കെ, അപ്പൊ അത്രയുമാണ് ആവറേജ് സ്പീഡിൽ വരുന്ന ചോദ്യങ്ങളുടെ പോസിബിലിറ്റീസ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടു ട്രെയിൻസ് സ്റ്റാർട്ട് അറ്റ് സെയിം ടൈം ഫ്രം അലിഗർ ആൻഡ് ഡൽഹി ആൻഡ് പ്രൊസീഡ് ടുവേർഡ്സ് ഈച്ച് അതർ അറ്റ് ദ റേറ്റ് ഓഫ് 14 km/h and 21 km/h റെസ്പെക്റ്റീവ്ലി. വെൻ ദേ മീറ്റ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് വൺ ട്രെയിൻ ഈസ് ട്രാവൽഡ് 70 km/h more than the other. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്റ്റേഷനീസ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെയിം ടൈം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് നമ്മൾ ആദ്യമേ പഠിക്കണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ശ്രദ്ധിച്ചിരിക്കാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. കുറച്ച് നോട്ടുകൾ നമുക്കൊന്ന് എഴുതിയെടുക്കാനുണ്ട്, എല്ലാവരും ഒന്ന് എഴുതിയെടുക്കണം. നോട്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചേ. നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ ആണല്ലോ. അവിടുന്ന് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന എന്ത് കിട്ടും? അവിടുന്ന് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന എന്ത് കിട്ടും? സ്പീഡ് ഇൻറ്റു ടൈം കിട്ടും. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം. ഇനി ഓരോ കേസ് ആയിട്ട് ഞാൻ പറയാം. കേസ് 1, കോൺസ്റ്റന്റ് ടൈം ആവുന്ന കേസ്. കോൺസ്റ്റന്റ് ടൈം അതായത് T1 = T2 ആവണം എന്ന് വിചാരിക്കും. ഇപ്പൊ D = S × T ആണെങ്കിൽ നമുക്ക് അവിടെ D1 = S1 × T1 എന്ന് എഴുതാം. D2 = S2 × T2 എന്ന് എഴുതാം. ശരിയാണല്ലോ. ഇനി അതിലെ ഓരോരോ കേസസ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. കേസ് 1 എന്ന് പറയുന്നത് T1 = T2, നമ്മൾ ഇപ്പൊ കണ്ട ക്വസ്റ്റ്യനിലെ പോലെ സെയിം ടൈം എന്ന് പറയുന്ന കണ്ടീഷൻ, സെയിം ടൈം. അപ്പൊ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റേഷ്യോ എടുത്തുകൊണ്ട് കൊടുക്കാം. D1 / D2 എന്ന് പറയുന്നത് എന്തായിരിക്കും?
എസ് വൺ ഇൻറ്റു ടി വൺ ഡിവൈഡഡ് ബൈ എസ് ടു ഇൻറ്റു ടി ടു ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയേ, ടി വണ്ണും ടി ടു സെയിം ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം. സോ ഡി വൺ ബൈ ഡി ടു ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? എസ് വൺ ഡിവൈഡഡ് ബൈ എസ് ടു എന്ന് കിട്ടും. അപ്പൊ ഇത് ഓർത്തിരിക്കണം. ഇതെന്തിന്റെ കണ്ടീഷൻ ആണ്? ടൈം സെയിം ആവുമ്പോൾ ഉള്ള കണ്ടീഷൻ. ടൈം സെയിം ആവുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണ്? ഡി വൺ ബൈ ഡി ടു ഇസ് ഈക്വൽ ടു എസ് വൺ ബൈ എസ് ടു. ടൈം സെയിം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടൈം ആവുമ്പോൾ ഉള്ള കണ്ടീഷനാണിത്. ടൈം സെയിം ആവുമ്പോൾ ഉള്ള കണ്ടീഷനാണിത്. ഇനി എന്ത് സെയിം ആവാം? സ്പീഡ് സെയിം ആവാം. സ്പീഡ് സെയിം ആവുമ്പോൾ എന്ത് വരും? കേസ് ടു. കേസ് ടു എസ് വൺ ഇസ് ഈക്വൽ ടു എസ് ടു. എസ് വൺ ഇസ് ഈക്വൽ ടു എസ് ടു. അതായത് സ്പീഡ് സെയിം ആവാം. അപ്പൊ എന്ത് വരും? ഡി വൺ ബൈ ഡി ടു ഇസ് ഈക്വൽ ടു എസ് വൺ ഇൻറ്റു ടി വൺ ഡിവൈഡഡ് ബൈ എസ് ടു ഇൻറ്റു ടി ടു. സ്പീഡ് സെയിം ആണെങ്കിൽ എസ് വണ്ണും എസ് വണ്ണും പോയി. സോ ഡി വൺ ബൈ ഡി ടു ഇസ് ഈക്വൽ ടു ടി വൺ ഡിവൈഡഡ് ബൈ ടി ടു. ഇതെന്തിന്റെ കണ്ടീഷൻ ആണ്? എസ്. ഇതെന്തിന്റെ കണ്ടീഷൻ ആണ്? എന്ത് സെയിം ആകുമ്പോൾ ഉള്ള കണ്ടീഷൻ ആണ്? ഡി വൺ ബൈ ഡി ടു ഇസ് ഈക്വൽ ടു ടി വൺ ബൈ ടി ടു എന്ന് പറഞ്ഞാൽ അവിടെ ആരാണ് സെയിം ആയിട്ട് വരുന്നത്? സ്പീഡ് സെയിം ആകുമ്പോൾ ഉള്ള കണ്ടീഷൻ. സ്പീഡ് സെയിം ആകുമ്പോൾ ഉള്ള കണ്ടീഷൻ. ഇനി അടുത്ത വരാൻ പോകുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ ഉള്ള കണ്ടീഷൻ. ഡി വൺ ഇസ് ഈക്വൽ ടു ഡി ടു, അതാണ് നമ്മുടെ കേസ് ത്രീ. കേസ് ത്രീ ഡി വൺ ഇസ് ഈക്വൽ ടു ഡി ടു. ഡി വൺ ഇസ് ഈക്വൽ ടു എന്താണ്? ഡി ടു. ഡിസ്റ്റൻസ് സെയിം ആയിട്ട് വരുമ്പോൾ ഉള്ള കണ്ടീഷൻ. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഡി വൺ ബൈ ഡി ടു ഇസ് ഈക്വൽ ടു എസ് വൺ ഇൻറ്റു ടി വൺ ഡിവൈഡഡ് ബൈ എസ് ടു ഇൻറ്റു ടി ടു. ശരിയല്ലേ? ഇപ്പൊ ഡി വണ്ണും ഡി ടു സെയിം ആണ്, നമുക്കത് ക്യാൻസൽ ഔട്ട് ചെയ്യാം. ബാക്കി എന്തോരും? അതായത് വൺ ഇസ് ഈക്വൽ ടു എസ് വൺ ഇൻറ്റു ടി വൺ ഡിവൈഡഡ് ബൈ എസ് ടു ഇൻറ്റു ടി ടു എന്ന് വരും. ശരിയല്ലേ? അതായത് എസ് വൺ ടി വൺ ഇസ് ഈക്വൽ ടു എസ് ടു ടി ടു എന്ന് വരും. എസ് വൺ ബൈ എസ് ടു ഇസ് ഈക്വൽ ടു ടി ടു ഡിവൈഡഡ് ബൈ ടി വൺ. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, തിരിഞ്ഞാണ് വരുന്നത് അല്ലെ. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ എസ് വൺ ബൈ എസ് ടു ഇസ് ഈക്വൽ ടു ടി ടു ഡിവൈഡഡ് ബൈ ടി വൺ എന്നാണ് കിട്ടുക. ഇവിടെ ടൈം എന്ന് പറയുന്നത് തിരിഞ്ഞാണ് വരുന്നത്. എസ് വൺ ബൈ എസ് ടു ആണെങ്കിൽ അത് ടി ടു ബൈ ടി വൺ ആണ്. ഇതെന്തിന്റെ കണ്ടീഷൻ ആണ്? ഡിസ്റ്റൻസ് സെയിം ആവുമ്പോൾ ഉള്ള കണ്ടീഷൻ അല്ലെ. ഡിസ്റ്റൻസ് സെയിം ആവുമ്പോൾ ഉള്ള കണ്ടീഷൻ ആണ്. എസ് വൺ ബൈ എസ് ടു ഇസ് ഈക്വൽ ടു എന്താണ്? ടി ടു ബൈ ടി വൺ. അപ്പൊ മൂന്നെണ്ണം കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. ഡിസ്റ്റൻസ് സെയിം ആവുകയാണെങ്കിൽ, ശ്രദ്ധിക്കണേ, ഡിസ്റ്റൻസ് സെയിം ആവുകയാണെങ്കിൽ എസ് വൺ ബൈ എസ് ടു ഇസ് ഈക്വൽ ടു ടി ടു ബൈ ടി വൺ. സ്പീഡ് സെയിം ആവുകയാണെങ്കിൽ ഡി വൺ ബൈ ഡി ടു ഇസ് ഈക്വൽ ടു ടി വൺ ബൈ ടി ടു. ടൈം സെയിം ആവുകയാണെങ്കിൽ ഡി വൺ ബൈ ഡി ടു ഇസ് ഈക്വൽ ടു എസ് വൺ ബൈ എസ് ടു. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. നമുക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സെയിം ടൈം എന്നാണ് പറഞ്ഞേക്കുന്നത്. സെയിം ടൈം ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഡി വൺ ബൈ ഡി ടു ഇസ് ഈക്വൽ ടു, സെയിം ടൈം ആണെങ്കിൽ ഡി വൺ ബൈ ഡി ടു ഇസ് ഈക്വൽ ടു എസ് വൺ ബൈ എസ് ടു എന്ന് എടുക്കാം. ശരിയല്ലേ? യെസ്. സോ ദ ടൈം ഫ്രം അലിഗർ ആൻഡ് ഡൽഹി ആൻഡ് പ്രൊസീഡ് ടുവേർഡ്സ് ഈച്ച് അതർ അറ്റ് റേറ്റ് ഓഫ് 14 കിലോമീറ്റർ പെർ അവർ ആൻഡ് 21 കിലോമീറ്റർ പെർ അവർ, അതാണ് കറസ്പോണ്ടിങ് സ്പീഡുകൾ എന്ന് പറയുന്നത്. സോ ആദ്യമത്തെ 14 കിലോമീറ്റർ പെർ അവറും പിന്നെ 21 കിലോമീറ്റർ പെർ അവറും. 7 കൊണ്ട് കട്ട് ചെയ്യാലോ. ഈ 7 14, ഈ 7 14, 37 21. വെൻ ദേ മീറ്റ്, അവർ ഒരുമിച്ച് വരുമ്പോൾ, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് വൺ ട്രെയിൻ ഈസ് ട്രാവൽഡ് 70 കിലോമീറ്റർ മോർ ദാൻ ദ അതർ. ഇതൊരു ഒരുമിച്ച് മീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ട്രെയിൻ ട്രാവൽ, ഒരു ട്രെയിൻ അതിന്റെ ജേർണി തുടങ്ങുന്നത് അലിഗറിൽ നിന്നാണ്, മറ്റൊരു ട്രെയിൻ അതിന്റെ ജേർണി തുടങ്ങുന്നത് ഡൽഹിയിൽ നിന്നാണ്. അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ ഡയറക്ഷനിലല്ല പോകുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോഴാണ് ഒരുമിച്ച് വരിക അല്ലെ. ഇങ്ങനെ വന്ന് കൂട്ടിമുട്ട് കൂട്ടിയിടിക്കുക എന്നുള്ളതല്ല, ഒരേ സമയത്ത് അവർ മീറ്റ് ചെയ്യും. അവരങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രെയിൻ മറ്റേ ട്രെയിനിനേക്കാൾ 1 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചു, 70 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനിനേക്കാളും 70 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചിട്ടുണ്ട്. ശരിയാണല്ലോ. ഇനി അവർ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? ടോട്ടൽ ഡിസ്റ്റൻസ്
ആദ്യത്തെ ട്രെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡി വൺ, രണ്ടാമത്തെ ട്രെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡി ടു. അപ്പൊ നമ്മുടെ രണ്ട് പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള ദൂരം, രണ്ട് എന്താണ് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ദൂരം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്റ്റേഷൻ, രണ്ട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് ഈ രണ്ട് ട്രെയിനുകൾ സഞ്ചരിച്ച ദൂരങ്ങളുടെ സം അല്ലേ? കാരണം രണ്ട് ട്രെയിൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എടുക്കുമ്പോൾ ആദ്യത്തെ ട്രെയിൻ സഞ്ചരിച്ച ദൂരവും രണ്ടാമത്തെ ട്രെയിൻ സഞ്ചരിച്ച ദൂരവും കൂടെ കൂട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ ദൂരം എന്ന് പറയുന്നത്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ ദൂരം എന്ന് പറയുന്നത് ഡി വൺ പ്ലസ് ഡി ടു ആണ്. സോ ഡി വൺ രണ്ട് യൂണിറ്റ് ആണ്, ഇത് യൂണിറ്റ് ആണ്, ആക്ച്വൽ വാല്യൂ അല്ല. ഡി ടു മൂന്ന് യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നിന്റെ രണ്ട് ടോട്ടൽ ഫൈവ് യൂണിറ്റ്സ് ആണ് നമ്മുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഐഡിയ നമുക്ക് ആദ്യമേ കിട്ടി. ഇനി ഒരു ട്രെയിൻ മറ്റേ ട്രെയിനിനേക്കാളും 70 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ഡി വണ്ണും ഡി ടുവും തമ്മിലുള്ള യൂണിറ്റ് ഡിഫറൻസ്, മൂന്ന് യൂണിറ്റിൽ നിന്ന് രണ്ട് യൂണിറ്റ് കുറച്ചാൽ ഒരു യൂണിറ്റ്, ആ ഒരു യൂണിറ്റ് ആണ് ഒരു ട്രെയിൻ കൂടുതൽ സഞ്ചരിച്ചത്, ശരിയല്ലേ? ഡി ടു എന്ന് പറഞ്ഞ രണ്ടാമത്തെ ട്രെയിൻ മൂന്ന് യൂണിറ്റ് സഞ്ചരിച്ചു, മറ്റേത് രണ്ട് യൂണിറ്റ് സഞ്ചരിച്ചു. അപ്പൊ അതാണ് അതിന്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ്, ഒരു യൂണിറ്റ് ആണ്. ആ ഒരു യൂണിറ്റ് ആണ് ഒരു ട്രെയിൻ കൂടുതൽ സഞ്ചരിച്ചത്. ആ ഒരു യൂണിറ്റ് ആണ് എത്ര എന്ന് പറയുന്നത്? 70 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 70 കിലോമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആ രണ്ട് സ്റ്റേഷനുകൾക്കിടയിലുള്ള ദൂരമാണ്, അത് 5 യൂണിറ്റ് ആണ്. സോ 5 × 1 യൂണിറ്റ് 70 ആണ്. അപ്പൊ 5 × 70 75 350 കിലോമീറ്റർ ആണ് ആ രണ്ട് സ്റ്റേഷനുകൾക്കിടയിലുള്ള ദൂരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ 350 കിലോമീറ്റർ ആണ് നമ്മുടെ ആൻസർ വരിക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ കൺസെപ്റ്റുകൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നില്ലെങ്കിൽ ഒരേ ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ വരാം, അല്ലെങ്കിൽ ഒരേ ഡിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുള്ള ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പൊ അന്നേരം എല്ലാം നമ്മൾ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കോളൂ, 16-ാമത്തെ ചോദ്യം. എ മാൻ ക്യാൻ റീച്ച് എ സെർട്ടൈൻ പ്ലേസ് ഇൻ 30 hours. ഒരാൾക്ക് 30 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും. ഇഫ് ഹി റെഡ്യൂസസ് ഹി സ്പീഡ് ബൈ 1/15, ആളുടെ സ്പീഡ് 1/15 ആയിട്ട് കുറച്ചാൽ ഹി ഗോസ് 10 കിലോമീറ്റർ ലെസ് ഇൻ ദാറ്റ് ടൈം. ദാറ്റ് ടൈം എന്ന് പറഞ്ഞാൽ അവിടെ സമയം സെയിം ആണെന്നാണ് എന്റെ അർത്ഥം, ശരിയല്ലേ? സോ ഫൈൻഡ് ദ ഒറിജിനൽ സ്പീഡ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇപ്പൊ സമയം ടൈം എന്ന് പറയുന്നത് അവിടെ സെയിം ആണ്. ടൈം സെയിം ആണെങ്കിൽ ഡി വൺ ബൈ ഡി ടു എന്ന് പറയുന്നത് എന്തായിരിക്കും? S1/S2 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. D1/D2 = S1/S2. ഇനി ആദ്യത്തെ സ്പീഡ് നമുക്ക് S1 എന്ന് പറഞ്ഞ ആദ്യത്തെ സ്പീഡ് അത് 1/15 ആക്കി കുറച്ചെന്നല്ലേ പറയുന്നത്? അപ്പൊ 1/15 ആക്കി കുറച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യത്തെ സ്പീഡ് 15 ആയിട്ട് എടുക്കുകയാണ്. 15 ആയിട്ടോ 30 ആയിട്ടോ ഒക്കെ എടുക്കാം, കാരണം 15 ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എടുത്താൽ എളുപ്പമുണ്ടാവും, ശരിയല്ലേ? 1/15 കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ശരിയല്ലേ? അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഇട്ട് ചെയ്യേണ്ടി വരും. അതിനേക്കാളും എളുപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് താഴെ വരുന്ന സംഖ്യ 15 ആണ്, അല്ലേ? ഇപ്പൊ അതേ 15 തന്നെ അങ്ങ് ചൂസ് ചെയ്ത് എളുപ്പമുണ്ട്, ശരിയല്ലേടോ? താഴെ വരുന്ന സംഖ്യ 15 ആണ്. അപ്പൊ ആദ്യത്തെ സ്പീഡ് നമ്മൾ എന്തായിട്ട് അങ്ങ് ചൂസ് ചെയ്യുക? 15 ആയിട്ട് അങ്ങ് ചൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്പീഡ് 1/15 കുറച്ച്, 15 × 1/15 എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് ആണ്, ആ ഒരു യൂണിറ്റ് കുറയ്ക്കണം. 15 ൽ നിന്ന് ഒരു യൂണിറ്റ് കുറച്ച് 14 ആക്കി സ്പീഡ്, അല്ലെ? സോ ആദ്യത്തതും, സോ S1 എന്ന് പറയുന്നത് 15 ÷ S2 എന്ന് പറയുന്നത് എത്രയാണ്? 14. ഇതാണ് D1/D2 അവരുടെ ഡിസ്റ്റൻസുകളുടെ റേഷ്യോ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ സ്പീഡ്, ഒറിജിനൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യമേ ഉണ്ടായിരുന്ന സ്പീഡ് S1 ആണ്, എസ്, ശരിയാണല്ലോ? അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ആദ്യം ഉണ്ടായിരുന്ന സ്പീഡ് S1 ആണ്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. സോ അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ എത്ര യൂണിറ്റ് ഡിഫറൻസ് ഉണ്ട്? ഒരു യൂണിറ്റ് ഡിഫറൻസ് ഉണ്ട്, ശരിയല്ലേ? ഒരു യൂണിറ്റ് ആണ് ഡിഫറൻസ്, 15 ഉം 14 ഉം തമ്മിൽ ഒരു യൂണിറ്റ്. ആ ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? 10 കിലോമീറ്റർ കുറച്ച് പോയി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ കുറഞ്ഞത് വന്നതാണ് ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നതാണ് 10 കിലോമീറ്റർ, ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒറിജിനൽ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? ഒറിജിനൽ സ്പീഡ്, ഒറിജിനൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 15 യൂണിറ്റ് ആണ്. ഒറിജിനൽ സ്പീഡ് 15 യൂണിറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 15 × 10 എത്ര വരും? 150 കിലോമീറ്റർ ആണ് ആ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ടോട്ടൽ ഡിസ്റ്റൻസ് 150 കിലോമീറ്റർ കിട്ടും. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് എന്തെന്ന് പറയുന്നത്?
അപ്പൊ ആ അങ്ങോട്ട് പോകാൻ എടുത്ത സമയം 30 മണിക്കൂറാണ് അല്ലെ. എസ് വൺ ദൂരം കവർ ചെയ്യാൻ എടുത്ത സമയം 30 മണിക്കൂറാണ്. ആ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 150 കിലോമീറ്റർ. സോ 150 ഡിവൈഡഡ് ബൈ സമയം 30 എത്ര വരും? 5 അല്ലെ. 5 കിലോമീറ്റർ പെർ അവർ ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ 5 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ സൊല്യൂഷൻ. ഈ ഒരു കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഒരു യൂണിറ്ററി മെത്തേഡിലേക്ക് മാറ്റി നമുക്ക് പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണുന്നവർക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടാണ്, കാരണം ഈ ഒരു ടോപ്പിക്കായിട്ട് പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ഇത് തെളിഞ്ഞു തെളിഞ്ഞു വരിക പലർക്കും. അപ്പൊ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് ചിലർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കാര്യമായിട്ട് എടുക്കണ്ട. ഈ യൂണിറ്റിലേക്ക് മാറ്റുന്നതും ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് ചെയ്ത് ചെയ്തങ്ങ് ക്ലിയർ ആയി വരും. പതുക്കെ പതുക്കെ തെളിഞ്ഞു തെളിഞ്ഞു വരും കേട്ടോ. കീപ് ഗോയിങ്, നോട്ട് തന്നെ പോവാം. ചെയ്ത ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം നല്ല പോലെ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ വരണം. ഈ ഫോർമുലാസ് എല്ലാം മനസ്സിൽ കടന്ന് കളിക്കുകയാണ്. എന്താണ് സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തെടുത്ത് മാറാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കോളൂ. 17-ാമത്തെ ചോദ്യം. യെസ്, എ ചൈൽഡ് വൈൽ ഗോയിങ് ടു സ്കൂൾ റെഡ്യൂസസ് ഈ സ്പീഡ് 4/5 ഓഫ് ദ ഒറിജിനൽ സ്പീഡ്, റീച്ചസ് 15 മിനിറ്റ്സ് ലേറ്റ്, ഫൈൻഡ് ദ ആക്ച്വൽ ടൈം എന്നുള്ളതാണ് ചോദ്യം. ഫൈൻഡ് ദ ആക്ച്വൽ ടൈം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ സ്കൂളിലേക്ക് പോകുന്ന ദൂരം, സ്കൂളിലേക്ക് പോകുന്ന ദൂരം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലെ. സ്കൂളിലേക്ക് പോകുന്ന ദൂരം, സ്കൂളിൽ തിരിച്ചു വരുമ്പോഴും അവിടെ എന്ത് സെയിം ആയിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമ്മൾ പഠിച്ചേക്കുന്ന ഫോർമുല എന്താണ്? എസ് വൺ ബൈ എസ് ടു ഇസ് ഈക്വൽ ടു T2/T1. ഇതാണ് ഡിസ്റ്റൻസ് സെയിമിന്റെ കണ്ടീഷൻ അല്ലെ. ഡിസ്റ്റൻസ് സെയിം ആവുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണ്? എസ് വൺ ബൈ എസ് ടു ഇസ് ഈക്വൽ ടു T2/T1. ഇനി ഈ ഡിനോമിനേറ്ററിലുള്ള സംഖ്യ എന്തായിട്ട് എടുക്കുന്നു? ഞാൻ എസ് വൺ ആയിട്ട് ചൂസ് ചെയ്യണം. ഡിനോമിനേറ്റർ 5 ആണ്, അത് എസ് വൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എസ് ടു എന്തായിരിക്കും? അതിന്റെ 4/5 ടൈംസ് കൂടും അല്ലെ. 4/5 ടൈംസ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ 4/5 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × 4/5, അത് എത്രയാണ്? 4 ആണ് അല്ലെ. സോ ആൻസർ കിട്ടുന്നത് എന്താണ്? 4 ആണ്. സോ എസ് ടു എന്ന് പറയുന്നത് എന്താണ്? 4 ആയിട്ട് എടുക്കാം. സോ T2/T1 നമുക്ക് എന്ത് കിട്ടും? T2/T1 എന്ന് പറഞ്ഞാൽ T2/T1 എന്ന് പറയുന്നത് എസ് വൺ ബൈ എസ് ടു ആണ്. സോ 5/4 അല്ലെ. T2/T1 എന്തോരും? 5/4. എസ് വൺ 5 ആണെങ്കിൽ എസ് ടു എന്താണ്? 4. T2/T1 എന്തോരും? 5/4. ആക്ച്വൽ ടൈം എന്ന് പറയുന്നത് എന്താണ്? T1 ആണ് ആക്ച്വൽ ടൈം, ശരിയല്ലേ. T2 എന്ന് പറയുന്നതാണ് റെഡ്യൂസ് ചെയ്ത സമയം. ആക്ച്വൽ ടൈം എന്ന് പറയുന്നത് എത്ര യൂണിറ്റ് ആണ്? 4 യൂണിറ്റ് ആണ്, ശരിയാണല്ലോ. ഒരു യൂണിറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. 5 ഉം 4 ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഒരു യൂണിറ്റ്. 5 ഉം 4 ഉം തമ്മിൽ ഒരു യൂണിറ്റ് ആണ് ഡിഫറൻസ്. ആ ഒരു യൂണിറ്റ് ആണ് 15 മിനിറ്റ് ലേറ്റ് ആയത്, ശരിയല്ലേ. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 15 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ആയിട്ട് ഉണ്ടായിരുന്ന സമയം T1 ആണ്, T2 കുറഞ്ഞ സമയമാണ്, ശരിയല്ലേ. T2 എന്ന് പറയുന്നത് ലേറ്റ് ആയിട്ടുള്ള സമയമാണ്. അപ്പൊ നമുക്ക് ആക്ച്വൽ ടൈം സമയം T1 4 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റ് 15 ആണ്. അപ്പൊ 4 × 15, 5 × 4 = 0, 15 × 2 = 4, 2 = 6. 60 മിനിറ്റ് ആണ് നമ്മുടെ ആൻസർ വരിക. ഓപ്ഷൻ ഡി 60 മിനിറ്റ് ആണ് ആൻസർ വരിക. ഓക്കെ, സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റ് ആയിട്ട് നോക്കി വെക്കണം. സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ റെഡി ആവും കേട്ടോ. അടുത്ത ഒരെണ്ണം സമാനമായിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യനും ഇതേ ഡിസ്റ്റൻസ് സെയിം വരുന്ന കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഡിസ്റ്റൻസ് സെയിം വരുന്ന കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 19-ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 19. വോക്കിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 5 കിലോമീറ്റർ പെർ അവർ എ മാൻ റീച്ചസ് ഹിസ് ഓഫീസ് 6 മിനിറ്റ്സ് ലേറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ഫോർമാറ്റ് നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതാണ്, ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്ത് മാറാവുന്ന ക്വസ്റ്റ്യൻ ആണ്.
എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വോക്കിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 5 കിലോമീറ്റർ പെർ അവർ, 5 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചാൽ എ മാൻ റീച്ചസ് ഹിസ് ഓഫീസ് 6 മിനിറ്റ് ലേറ്റ്, 6 മിനിറ്റ് ലേറ്റ് ആയിട്ട് വരും. വോക്കിംഗ് 6 കിലോമീറ്റർ പെർ അവർ ഹി റീച്ചസ് 2 മിനിറ്റ്സ് ഏർലി. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ടു ഹിസ് ഓഫീസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ തരുന്ന ഡേറ്റയുടെ പ്രത്യേകത, ഒരു പർട്ടിക്കുലർ ദൂരത്തിൽ ഒരു എസ് വൺ സ്പീഡിൽ സഞ്ചരിച്ചപ്പോൾ 2 മിനിറ്റ് നേരത്തെ വന്നു, ഒരു S2 സ്പീഡിൽ സഞ്ചരിച്ചപ്പോൾ 2 മിനിറ്റ് വൈകി വന്നു. അങ്ങനെയാണെങ്കിൽ ആ സഞ്ചരിച്ച ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം വരും. ഓക്കെ, അപ്പം അത് കണ്ടുപിടിക്കണമെങ്കിൽ S1 S2 ÷ S1 - S2 ×ΔT എന്ന് പറഞ്ഞാൽ ടൈം ഡിഫറൻസ് ആണ്. ഇവിടെ ഡെൽറ്റ എസ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. S1 S2 ×ΔS ×ΔT എന്നുള്ള ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. S1 S2 ×ΔS എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, പ്രോഡക്റ്റ് ഓഫ് സ്പീഡ്. S1 S2 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് സ്പീഡ്, സ്പീഡിന്റെ പ്രോഡക്റ്റ്. S1 S2 എന്ന് പറഞ്ഞാൽ സ്പീഡ് തമ്മിൽ ഗുണിക്കുക. ΔS എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സ്പീഡ്, ചേഞ്ച് ഇൻ സ്പീഡ് ×ΔT എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം, ചേഞ്ച് ഇൻ ടൈം. ഇതാണ് നമ്മുടെ ഫോർമുല, പ്രോഡക്റ്റ് ഓഫ് സ്പീഡ് ബൈ ചേഞ്ച് ഇൻ സ്പീഡ് ×ചേഞ്ച് ഇൻ ടൈം. ഇതാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല. ഓക്കെ, ചേഞ്ച് ഇൻ ടൈമിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ക്വസ്റ്റ്യനിലൂടെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വോക്കിംഗ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 5 കിലോമീറ്റർ പെർ അവർ എ മാൻ റീച്ചസ് ടു ഹിസ് ഓഫീസ് 6 മിനിറ്റ്സ് ലേറ്റ്. അപ്പം ഒരു 5 കിലോമീറ്റർ പെർ അവർ സഞ്ചരിച്ചപ്പോൾ 6 മിനിറ്റ് ലേറ്റ് ആയിട്ട് വന്നു, 6 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 2 മിനിറ്റ് നേരത്തെ ചെന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ടു ഹിസ് ഓഫീസ് എന്താണ് എന്നാണ് ചോദ്യം. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന കണ്ടുപിടിക്കാൻ വെക്കുന്ന ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, ഞാനിപ്പോ ഇക്വേഷൻ പറഞ്ഞു, പ്രോഡക്റ്റ് ഓഫ് സ്പീഡ്, സ്പീഡുകളുടെ പ്രോഡക്റ്റ്, 5 ഉം 6 ഉം ആണ് അല്ലെ, 6 × 5. ഡിഫറൻസ് ഓഫ് സ്പീഡ്, സ്പീഡിന്റെ ഡിഫറൻസ്, 6 × 5 കുറയ്ക്കുക, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണേ, ×. ചേഞ്ച് ഇൻ ടൈം ആണ്. ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരെണ്ണം ഇപ്പൊ ഒരു 10 മണിക്കാണ് ആള് ചെല്ലുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അവിടെ 2 മിനിറ്റ്സ് ഏർലി എന്ന് പറയുമ്പം അയാൾ എത്ര മണിക്ക് ചെല്ലുന്നുണ്ടാവും? 9:58 ചെല്ലും അല്ലെ, 9:58 ചെല്ലും. ഇനി 6 മിനിറ്റ് ലേറ്റായിട്ടാണ് വരുന്നതെങ്കിലോ, 6 മിനിറ്റ് ലേറ്റായിട്ടാണ് വരുന്നതെങ്കിലോ ആൾ എത്ര മണിക്കാണ് വരുന്നത്? 10:06 വരുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് എത്രയാണ്? 9:58 ഉം 10:06 ഉം ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 8 മിനിറ്റ് അല്ലേ. അപ്പൊ ആ 8 ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടൈം എന്ന് പറയുന്നത് 8 ആണ്. ഒരു കാര്യം നിങ്ങൾക്ക് ജനറൽ ആയിട്ട് വേണമെങ്കിൽ ഓർത്ത് വെക്കാം, ഒരിടത്ത് ലേറ്റും ഒരിടത്ത് ഏർലിയും ആണെങ്കിൽ അതങ്ങ് കൂട്ടിയാൽ മതി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാം. ലേറ്റും ഏർലിയും ആണെങ്കിൽ അത് കൂട്ടുക. ഇവിടെ തന്നിട്ടുള്ളത് 6 മിനിറ്റും 2 മിനിറ്റും ആണ്, അതങ്ങ് കൂട്ടിയാൽ മതി എന്ന് ഓർക്കുക. ലേറ്റും ഏർലിയും ആണെങ്കിൽ, രണ്ടും ലേറ്റ് ആണെങ്കിലും കുറയ്ക്കണം, രണ്ടും ഏർലി ആണെങ്കിലും കുറയ്ക്കണം. ഒരെണ്ണം ഏർലി ഒരെണ്ണം ലേറ്റും ആണെങ്കിൽ എന്ത് ചെയ്യുക? കൂട്ടുക. സോ അതും കൂട്ടുക, 6 × 2 = 8 വരും അല്ലെ. ഈ 8 എന്ന് പറയുന്നത് മിനിറ്റ് ആണ്, അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ആ ഡിവൈഡഡ് ബൈ 60 എടുത്ത് അവറിലേക്ക് മാറ്റണം. അത് മറന്നു പോരുത് കേട്ടോ, കാരണം ഓപ്ഷൻ എല്ലാം കിലോമീറ്ററിലാണ് തന്നിട്ടുള്ളത്. കിലോമീറ്റർ ആണെങ്കിൽ കിലോമീറ്റർ പെർ അവർ ആയിരിക്കണം, ശരിയല്ലേ? സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കിലോമീറ്ററിലാണ്. സോ കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ അല്ലേ അത് ക്യാൻസൽ ആയി പോവുള്ളൂ. അപ്പൊ അത് 8 എന്ന് പറയുന്ന മിനിറ്റ് ആണ്, ആ മിനിറ്റിനെ അവർ ആക്കി മാറ്റാനായിട്ട് 60 കൊണ്ട് ഹരിക്കുന്ന കാര്യം മറന്നു പോരുത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ആൻസർ എടുത്ത എല്ലാവരും. സോ ഇവിടെ നമുക്ക് 6 ഉം 60 ഉം കൂടെ വെട്ടാം, 10 വരും. 5 ഉം 10 ഉം കൂടെ വെട്ടാം, 2 വരും. 6 × 5 കുറച്ചാൽ 1 ആണ്. 2 ഉം 8 ഉം കൂടെ വെട്ടാം, 4 വരും. സോ 4 കിലോമീറ്റർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്.
4 കിലോമീറ്റർ ആണ് ആൻസർ വരും. ഈ ഫോർമുല മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. എന്താണ് ഇത്? ഇപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് സന്തോഷം തോന്നും ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് യു ക്യാൻ ആൻസർ. കാരണം ഒരു പർട്ടിക്കുലർ ദൂരം 2 മിനിറ്റ് നേരത്തെ എത്തുന്നു, അതേ ദൂരം തന്നെ ഇന്ന സ്പീഡിൽ പോയാൽ 2 മിനിറ്റോ 3 മിനിറ്റോ വൈകി എത്തുന്നു. അങ്ങനെയാണെങ്കിൽ ആ ദൂരം എത്ര എന്ന ചോദ്യം സ്ഥിരം ആവർത്തിക്കുന്ന ചോദ്യമാണ്. യു ക്യാൻ സിംപ്ലി യൂസ് ദ ഫോർമുല എസ് വൺ എസ് പ്രോഡക്റ്റ് ഓഫ് ദ സ്പീഡ് ബൈ ചേഞ്ച് ഇൻ സ്പീഡ് ഇൻറ്റു ചേഞ്ച് ഇൻ ടൈം എന്നുള്ള ക്വസ്റ്റ്യൻ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ സമാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കി നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. 10-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ ബോയ് വർക്ക്സ് ഫ്രം ഹിസ് ഹൗസ് ടു സ്കൂൾ അറ്റ് എ റേറ്റ് ഓഫ് 4 കിലോമീറ്റർ പെർ അവർ. ഹി റീച്ചസ് ദ സ്കൂൾ 10 മിനിറ്റ്സ് ഏർലിയർ. 10 മിനിറ്റ് നേരത്തെ എത്തും ദാൻ ദ ഷെഡ്യൂൾഡ് ടൈം. ഷെഡ്യൂൾഡ് സമയത്തിനേക്കാൾ 10 മിനിറ്റ് നേരത്തെ എത്തും. ഇഫ് ഹി വർക്ക്സ് അറ്റ് എ റേറ്റ് ഓഫ് 3 കിലോമീറ്റർ പെർ അവർ ഹി റീച്ചസ് 10 മിനിറ്റ്സ് ലേറ്റ്. അപ്പൊ ഒരെണ്ണം ഏർലിയും ഒരെണ്ണം ലേറ്റുമാണ് അല്ലെ? ഒരെണ്ണം ഏർലിയും ഒരെണ്ണം ലേറ്റുമാണ്. അപ്പൊ അത് കൂട്ടേണ്ട പരിപാടിയാണെന്ന് മനസ്സിലായി. ഡിസ്റ്റൻസ് ഓഫ് ഹിസ് സ്കൂൾ ഫ്രം ഹൗസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? എസ് വൺ എസ് ടു ബൈ എസ് വൺ മൈനസ് എസ് ടു ഇൻറ്റു ടി വൺ പ്ലസ് ടി ടു ആണ് ഈ കേസിൽ അല്ലെ? ഒരെണ്ണം ഏർലിയും ഒരെണ്ണം ലേറ്റും ആയതുകൊണ്ടാണ്. രണ്ട് സമയം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും പഠിക്കണ്ട, ഇങ്ങനെയൊക്കെ പഠിക്കാൻ പലർക്കും കൺഫ്യൂഷൻ ആവും. ഒന്നും നോക്കണ്ട, ഈ പണ്ട് വാക്കുകളിലുള്ള ഇക്വേഷൻ മനസ്സിലേക്ക് എടുക്കുക. പ്രോഡക്റ്റ് ഓഫ് സ്പീഡ്, സ്പീഡിന്റെ പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? സ്പീഡ് 4 കിലോമീറ്റർ പെർ അവർ, 3 കിലോമീറ്റർ പെർ അവർ, 4 × 3. ഇപ്പൊ പ്രോഡക്റ്റ് ഓഫ് സ്പീഡ് ആയി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സ്പീഡ് 4 − 3 ഇൻറ്റു സമയം. ഒരെണ്ണം ഏർലിയും ഒരെണ്ണം ലേറ്റും ആണ്. അപ്പൊ കൂട്ടുകാന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, 10 + 10 അല്ലെ? അപ്പൊ അതെന്തോ വരും? അത് മിനിറ്റ് ആണ്. അത് എന്തിലേക്ക് മാറ്റണം? മണിക്കൂറിലേക്ക് മാറ്റാനായിട്ട് 60 കൊണ്ട് ഹരിക്കണം. ഓക്കെ, സോ 3 × 4 = 12 × 20 / 60. 0 0 വെട്ടി 2 3 2 6 വെട്ടി 3 3 12 വെട്ടി 4. സോ 4 കിലോമീറ്റർ ആണ് ആൻസർ വരിക. ഓക്കെ ആന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിക്കുക. ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, സോ അപ്പം ഇതിന്റെ കണ്ടിന്യൂഷനുമായിട്ട്, ടൈം ഡിസ്റ്റൻസ് സ്പീഡിന്റെ കണ്ടിന്യൂഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, സീ.